നമുക്ക് നെക്സ്റ്റ് ലേബർ വേരിയൻസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ നോക്കാം സ്റ്റാൻഡേർഡ് റേറ്റ് ഓഫ് വേജസ് പെർ ഹവർ എത്രയാണെന്നാണ് പറഞ്ഞിട്ട് റുപ്പീസ് സിക്സ് ആണ് സ്റ്റാൻഡേർഡ് ഹവേഴ്സ് ത്രീ ഹൺഡ്രഡ് ആണ് ആക്ച്വൽ റേറ്റ് ഓഫ് വേജസ് പെർ ഹവറ് സെവൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ആക്ച്വൽ ഹവേഴ്സ് സ്പീഡ് എത്രയെന്നു പറഞ്ഞാൽ ടു എയ്റ്റി ആണെന്ന് പറഞ്ഞാൽ അതിൽ ട്വൻറ്റി ഹവേഴ്സ് എന്താണ് അപ്നോമൽ അതായത് ഐഡിയൽ ടൈം വർക്ക് ചെയ്യാത്ത ടൈമാണെന്നാണ് പറഞ്ഞത് നമുക്ക് അപ്പോൾ ലേബർ വേരിയൻസ് ആണ് നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യണം അപ്പോൾ ലേബർ വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുമ്പം ഇപ്പം നമ്മൾ എന്തൊക്കെ കാൽക്കുലേറ്റ് ചെയ്യണം ലേബർ കോസ്റ്റ് വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യണം ലേബർ റേറ്റ് വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യണം ലേബർ എഫിഷ്യൻസി വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യണം ഐഡിയൽ ഐഡിയൽ ടൈം വേരിയൻസും കാൽക്കുലേറ്റ് ചെയ്യണം അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം അപ്പോൾ ഫസ്റ്റ് നോക്ക് നമുക്ക് ലേബർ കോസ്റ്റ് വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാം അപ്പോൾ ലേബർ കോസ്റ്റ് വേരിയൻസ് ആകുമ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്താണ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് ലേബർ മൈനസ് ആക്ച്വൽ കോസ്റ്റ് ഓഫ് ലേബർ അപ്പോൾ സ്റ്റാൻഡേർഡ് കോസ്റ്റ് കാണാൻ എങ്ങനെയാണ് സ്റ്റാൻഡേർഡ് ഹവേഴ്സ് ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ് ആണ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് കാണാനുള്ള ഇക്വേഷൻ അപ്പോൾ സ്റ്റാൻഡേർഡ് ഹവേഴ്സ് ഇവിടെ എത്ര തന്ന നോക്ക് ത്രീ ഹൺഡ്രഡ് ആണ് ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ് സ്റ്റാൻഡേർഡ് റേറ്റ് ഇവിടെ എത്ര തന്നത് സ്റ്റാൻഡേർഡ് റേറ്റ് ഇവിടെ റുപ്പീസ് സിക്സ് ആണ് തന്നത് അല്ലേ അപ്പോൾ ത്രീ ഹൺഡ്രഡ് ഇൻറ്റു സിക്സ് നമ്മൾ ചെയ്യും അപ്പോൾ നമുക്ക് എത്ര കിട്ടി വൺ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് കിട്ടി ഇനി ആക്ച്വൽ കോസ്റ്റ് അതുപോലെ കാണും ആക്ച്വൽ കോസ്റ്റ് എങ്ങനെയാണ് കാണുക ആക്ച്വൽ ഹവേഴ്സ് ഇൻറ്റു ആക്ച്വൽ റേറ്റ് അപ്പോൾ നമുക്ക് ആക്ച്വൽ ഹവേഴ്സ് ഇവിടെ എത്രയാണ് തന്നത് നോക്കുക ടു എയ്റ്റി ആക്ച്വൽ റേറ്റ് എത്രയാണ് സെവൻ അപ്പം ടു എയ്റ്റി ഇൻറ്റു സെവൻ ചെയ്യുക അപ്പോൾ വൺ തൗസൻഡ് നയൻ ഹൺഡ്രഡ് സിക്സ്റ്റി കിട്ടി പിന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കുക ലേബർ കോസ്റ്റ് വേരിയൻസ് കാണും അപ്പോൾ എത്രയാണ് വൺ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് മൈനസ് വൺ തൗസൻഡ് നയൻ ഹൺഡ്രഡ് സിക്സ്റ്റി അപ്പോൾ നമുക്ക് വൺ തൗസൻഡ് സിക്സ്റ്റി കിട്ടും നെഗറ്റീവാണ് അതുകൊണ്ട് നമ്മൾ എന്ത് എഴുതും അൺഫേവറബിൾ നമ്മൾ എഴുതും ഇനി ലാബർ റേറ്റ് വേരിയൻസ് നോക്കാം ലാബർ റേറ്റ് വേരിയൻസ് ആകുമ്പോൾ ആക്ച്വൽ ടൈം ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ് മൈനസ് ആക്ച്വൽ റേറ്റ് അപ്പം ഇവിടെ ആക്ച്വൽ ടൈം ഇവിടെ എത്രയാണ് തന്നത് ഇവിടെ നോക്കുക ലേബർ റേറ്റ് വേരിയൻസ് ആണ് അപ്പോൾ ആക്ച്വൽ ടൈം എത്രയാണ് തന്നത് ടു എയ്റ്റി ആണ് ആക്ച്വൽ ഹവേഴ്സ് അപ്പോൾ നമ്മൾ ആക്ച്വൽ ഹവേഴ്സ് എടുക്കും ടു എയ്റ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ് എത്രയാണ് സിക്സ് ആണ് ആക്ച്വൽ റേറ്റ് സെവൻ ആണ് അപ്പോൾ ഇൻറ്റു സിക്സ് മൈനസ് സെവൻ അപ്പോൾ നമുക്ക് നെഗറ്റീവ് ആണ് കിട്ടുക നെഗറ്റീവ് ടു എയ്റ്റി ആണ് കിട്ടുക അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മളെന്താണെന്നാണ് എഴുതുക അൺഫേവറബിൾ എന്നാണ് നമ്മൾ എഴുതുക നെക്സ്റ്റ് ലേബർ എഫിഷ്യൻസി നോക്കുക അപ്പോൾ അവിടെ നോക്ക് അവിടെ അതിൻ്റെ ഇക്വേഷൻ എന്താണ് സ്റ്റാൻഡേർഡ് റേറ്റ് ഇൻറ്റു സ്റ്റാൻഡേർഡ് ടൈം മൈനസ് ആക്ച്വൽ റേറ്റ് അല്ല ആക്ച്വൽ ടൈം അപ്പോൾ ഇവിടെ ആക്ച്വൽ ടൈം അതായത് എഫിഷ്യൻസി വേരിയൻസ് ആകുമ്പോൾ നമ്മൾ ആക്ച്വൽ ടൈം ഏതാണ് എടുക്കുകയെന്ന് വെച്ചാൽ നമ്മൾ ശരിക്കും എത്ര ഹവേഴ്സാണ് വർക്ക് ചെയ്തത് നോക്കും അപ്പോൾ ടു എയ്റ്റി ഹവേഴ്സാണ് ഉള്ളത് മൊത്തം പക്ഷേ അതിൽ ട്വൻറ്റി ഹവേഴ്സ് എന്താ വർക്ക് ചെയ്തിട്ടില്ല അപ്പോൾ നമ്മൾ ഈ എഫിഷ്യൻസി വേരിയൻസിൻ്റെ കേസിൽ ആക്ച്വൽ ടൈം നമ്മളെങ്ങനെ എടുക്കുകയെന്ന് വെച്ചാൽ ടു എയ്റ്റി മൈനസ് എത്ര ടൈമാണോ നമ്മൾ വർക്ക് നിന്നത് ട്വൻ്റി അല്ലേ അപ്പോൾ ബാക്കി എത്ര വരെ ടു സിക്സ്റ്റി ഈ എഫിഷ്യൻസീൻ്റെ കേസിൽ മാത്രം നമ്മൾ എങ്ങനെ എടുക്കും ആക്ച്വൽ ടൈം നോക്കുമ്പോൾ നമ്മൾ വർക്ക് ചെയ്യാത്ത സമയം നമ്മൾ എന്താ ചെയ്യും കുറച്ചിട്ടാണ് നമ്മൾ എടുക്കുക കേട്ടോ അപ്പം എഫിഷ്യൻസീൻ്റെ കേസിൽ മാത്രമാണ് നമ്മൾ അങ്ങനെ ചെയ്യുക ബാക്കിയുള്ളതിൻ്റെ കേസിലൊന്നും അങ്ങനെയല്ല കേട്ടോ ചെയ്യുക കറക്റ്റ് എത്ര തന്നു വെച്ചാൽ അത് തന്നെയാണ് എടുക്കുക അപ്പോൾ സ്റ്റാൻഡേർഡ് റേറ്റ് സിക്സ് ആണ് സ്റ്റാൻഡേർഡ് ടൈം ത്രീ ഹൺഡ്രഡ് ആണ് മൈനസ് ടു സിക്സ്റ്റി അപ്പോൾ നമുക്ക് ആൻസർ എഴുതാം ടു ഫോർട്ടി പോസിറ്റീവ് ആണ് അതുകൊണ്ട് ഫേവറബിൾ എന്ന് എഴുതാം ഇനി നമുക്ക് ലാസ്റ്റത്തെ ഐഡിയൽ ടൈം കാണണം ഐഡിയൽ ടൈം വേരിയൻസ് ആകുമ്പോൾ അപ്നോർമൽ ടൈം ഇൻറ്റു സ്റ്റാൻഡേർഡ് ടൈം അപ്നോർമൽ ടൈം നമുക്ക് തന്നിട്ടുണ്ട് ട്വൻറ്റി ആണ് ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ് എത്രയാണ് സിക്സ് അപ്പോൾ വൺ ട്വൻറ്റി എയ്റ്റും വൺ ട്വൻറ്റി നമുക്ക് അൺഫേവറബിൾ ആണ് നമ്മൾ എഴുതുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഐഡിയൽ ടൈമിൽ വെച്ചാൽ നമ്മൾ വർക്ക് ചെയ്യാത്ത ടൈമാണ് അതുകൊണ്ട് നമ്മൾ എന്ത് ആൻസർ എടുത്തിൽ നമ്മൾ അൺഫേവറബിൾ എന്നാണ് എഴുതും പിന്നെ നമുക്ക് എന്താക്കാം അതിന് വെരിഫിക്കേഷൻ നോക്കാം അപ്പം ലാബർ കോസ്റ്റ് വേരിയൻസ് ഈക്വൽ ടു നമുക്കറിയാം ലേബർ റേറ്റ് പ്ലസ് ലേബർ എഫിഷ്യൻസി പ്ലസ് ഐഡിയൽ ആണെന്ന് അറിയാം അപ്പം ഈ വെരിഫിക്കേഷൻ നിങ്ങൾ ചെയ്യണമെന്നില്ല കേട്ടോ ഇത്രയും വരെ നിങ്ങൾ എഴുതിയാൽ മതി ഇത് നമ്മൾ എഴുതിയ അനുസരിച്ച് ശരിയാണോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് വെരിഫൈ ചെയ്യാൻ മാത്രമാണ് ചെയ്തത് അപ്പോൾ അത് നിങ്ങൾ ചെയ്യണമെന്നില്ല അപ്പോൾ അത് ജസ്റ്റ് വെറുതെ ചെയ്തതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ആ വെരിഫിക്കേഷൻ ചെയ്താൽ നമ്മൾ ഏത് ശരിയാണോ നോക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ചെയ്യണമെന്നില്ല അപ്പോൾ എക്സാമിന് അഥവാ വെരിഫിക്കേഷൻ ചോദിക്കുകയാണെങ്കിൽ മാത്രമേ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇവിടെ വെരിഫിക്കേഷൻ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ലേബർ കോസ്റ്റ് വേരിയൻസ് നമുക്ക് അൺഫേവറബിൾ ആണ് കിട്ടിയത് എത്രയും വൺ സിക്സ്റ്റി അത് തന്നെയാണോ ഇത് മൂന്നും ആഡ് ചെയ്തിട്ട് കിട്ടുക എന്നാണ് നോക്കുന്നത് അപ്പോൾ ലേബർ റേറ്റ് ടു എറ്റി ആണ് അൺഫേവറബിൾ ലേബർ ഈൽഡ് ടു ഫോർട്ടി ഫേവറബിൾ ആണ് ഐഡിയൽ ടൈം വൺ ട്വൻറ്റി അൺഫേവറബിൾ ആണ് അപ്പോൾ ആദ്യം നമ്മൾ നമ്മളെന്താക്കും ഈ രണ്ട് അൺഫേവറബിളും കൂടെ ആഡ് ചെയ്യും എന്താക്കി കിട്ടി കഴിഞ്ഞാൽ അതിന് അതിൻ്റെ കൂടെ എന്തും കൂടെ ആഡ് ചെയ്യും ഈ ഫേവറബിളും കൂടെ ആഡ് ചെയ്യും അപ്പോൾ നമുക്കറിയാം ടൂ എയ്റ്റി പ്ലസ് വൺ ട്വൻറ്റിയാണ് ഇതിനേക്കാളും വലുത് ടു ഫോർട്ടിനേക്കാളും വലുത് അപ്പോൾ വലുതായത് വെച്ചാൽ അതിൻ്റെ ഇതാണ് നമ്മൾ ഇട്ട് കൊടുക്കുക അപ്പോൾ വലുതായതുകൊണ്ട് നമ്മൾ അൺഫേവറബിൾ വൺ സിക്സ്റ്റി ഇട്ട് കൊടുത്താൽ അപ്പോൾ നമുക്ക് കറക്റ്റാണ് നമുക്ക് ആൻസർ കിട്ടിയതെന്ന് നമുക്ക് മനസ്സിലായി നമ്മൾ വെരിഫൈ ചെയ്ത് അപ്പോൾ നമുക്കുള്ള ക്വസ്റ്റ്യൻ നമ്മളോട് എന്ത് ചോദിക്കുകയാണെങ്കിൽ നമ്മളോട് ലേബർ വേരിയൻസ് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ നാലെണ്ണമാണ് കണ്ടുപിടിക്കുക ഏതൊക്കെ ലേബർ കോസ്റ്റ് ലേബർ റേറ്റ് ലേബർ എഫിഷ്യൻസി അതേപോലെ ഐഡിയലും ലേബർ എഫിഷ്യൻസിൽ മാത്രം നമ്മൾ എന്തെടുക്കും ഇതെന്നത് മൈനസ് ചെയ്തിട്ടാണ് ആക്ച്വൽ ടൈം എടുക്കുക ബാക്കിയുള്ളൊക്കെ കറക്റ്റ് ടു ഐറ്റി തന്നെയാണ് ആക്ച്വൽ ടൈം എടുക്കുക കേട്ടോ